നമസ്കാരം. വൃന്ദാവനം സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒക്കെ പ്രതീകമായി നിൽക്കുന്ന നാട്. ശ്രീകൃഷ്ണൻ തന്റെ ബാല്യകാല ജീവിതം ചിലവഴിച്ച ഇവിടം കൃഷ്ണഭക്തർക്ക് എന്നും പ്രിയപ്പെട്ട ഇടം കൂടിയാണ്. ഭക്തിയോടൊപ്പം തന്നെ ഇവിടെ എത്തുന്നവരെ വിസ്മയിപ്പിക്കുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്നാണ് രാത്രികാലങ്ങളിൽ തന്റെ പ്രിയപ്പെട്ട ഗോപികമാരൊത്ത് രാസലീലയാടുന്നെത്തുന്ന കൃഷ്ണൻ. ശ്രീകൃഷ്ണൻ തന്റെ ബാല്യകാലം ചിലവഴിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ് വൃന്ദാവൻ. ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവൻ സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണന്റെയും രാധയുടെയും സ്നേഹത്തിന്റെ അടയാളങ്ങളായ ധാരാളം ക്ഷേത്രങ്ങളാണ് ഇവിടുത്തെ പ്രത്യേകത. കൃഷ്ണൻ തന്റെ സഹോദരനായ ബലരാമനോടും മറ്റ് ഗോപികുമാരോടും ഒപ്പമാണ് ഇവിടെ ജീവിച്ചിരുന്നത്. നമുക്ക് വിശ്വസിക്കുവാൻ പ്രയാസം തോന്നുമെങ്കിലും ഇവിടെയുള്ളവരുടെ വിശ്വാസം അനുസരിച്ച് രാത്രികാലങ്ങളിൽ കൃഷ്ണൻ ഇവിടെ രാസലീലയാടുവാൻ വൃന്ദാവനിലെ നിധിവൻ എന്ന സ്ഥലത്താണ് കൃഷ്ണൻ എത്തുന്നത് അത്രേ. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാധയോടും മറ്റു ഗോപികുമാരോടും ഒപ്പം പുലരുവോളം നൃത്തം ചെയ്തും ആഹ്ലാദിച്ചുമൊക്കെ പുലർച്ചെയാകുമ്പോഴേക്കും കൃഷ്ണൻ മടങ്ങുമത്രേ. എന്നാൽ ഇത് ഇവിടെ ജീവിക്കുന്ന ആരും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിലും കൃഷ്ണൻ വരുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പലരും ഇതിനു പിന്നിലെ രഹസ്യം എന്തെന്ന് അറിയുവാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ആർക്കും അത് കണ്ടുപിടിക്കാനായില്ല. രാസലീല കാണുവാനായി മരത്തിന്റെ പിന്നിലും ഇവിടുത്തെ ചെടികളുടെ മറവിലുമൊക്കെ രാത്രിയും പകലും ഒളിച്ചു നിന്നുവെങ്കിലും ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദം പോലും കേൾക്കുവാനായില്ല എന്നതാണ് സത്യം. എങ്കിലും ഇവിടെയുള്ളവർ കൃഷ്ണൻ രാത്രികാലങ്ങളിൽ ഇവിടെ എത്തുന്നു എന്നാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത്. രാത്രികാലങ്ങളിൽ നിധിവനോട് അടുത്ത് താമസിക്കുന്ന വീടുകളിലെ ജനാലകൾ തുറന്നിടാറില്ല. അറിയാതെ പോലും രാത്രി പുറത്തേക്ക് നോക്കി പോകാതിരിക്കുവാനത്രേ ഇത്. ഒരിക്കലെങ്കിലും വൃന്ദാവനം നിധിവനും ഒക്കെ സന്ദർശിച്ചുള്ളവർക്ക് അറിയാം ഇവിടുത്തെ തുളസിക്കാടുകളെ കുറിച്ച്. ഇവിടുത്തെ മറ്റൊരു വിശ്വാസം അനുസരിച്ച് രാത്രികാലങ്ങളിൽ ഈ തുളസി ചെടികളും സമീപത്തെ വൃക്ഷങ്ങളും ഒക്കെ ഗോപികമാരായി മാറുമത്രേ. പിന്നീട് കൃഷ്ണൻ പോയി കഴിയുമ്പോൾ അവർ പഴയ രൂപത്തിലായി മാറും. കൃഷ്ണൻ ഇവിടെ എത്തുന്നുണ്ട് എന്നതിന് പല തെളിവുകളും ഇവിടെ ഉണ്ടത്രേ. അതിലൊന്ന് ഇവിടുത്തെ രംഗമഹലാണ്. എന്നും ഒരു ചന്ദ്രക്കട്ടിൽ കൃഷ്ണനായി ഇവിടെ ഒരുക്കി വയ്ക്കാറുണ്ടത്രേ. വെള്ളിയുടെ ഗ്ലാസ്സിൽ വെള്ളവും സമീപത്തെ വെറ്റിലയും അടുക്കി വെക്കും. പിന്നീട് രാവിലെ പൂജാരി ഇവിടെ എത്തി നോക്കുമ്പോൾ ഗ്ലാസ്സിലെ വെള്ളവും വെറ്റിലയും കാണില്ല എന്ന് മാത്രമല്ല, കട്ടിലിൽ ആരോ കിടന്ന പോലെയും ഉണ്ടാകും. ഇതുകൂടാതെ ഇവിടുത്തെ മരങ്ങളുടെ രൂപവും ഇങ്ങനെയൊരു കഥയാണ് പറയുന്നത്. സാധാരണഗതിയിൽ മരങ്ങളുടെ ചില്ലകൾ മുകളിലേക്കാണല്ലോ വളരുന്നത്. എന്നാൽ ഇവിടെ കെട്ടിപിണഞ്ഞു കിടക്കുന്ന രീതിയിൽ മരങ്ങൾ താഴേക്കാണ് അത്രേ വളരുന്നത്. കാരണം രാത്രിയിൽ ഗോപികമാരായി മാറി നൃത്തത്തിനിടയിൽ ഇങ്ങനെ രൂപമാകുന്നതാണത്രേ. മാത്രമല്ല ഇവിടുത്തെ തുളസി ചെടികൾ ജോഡികളായാണ് കാണപ്പെടുന്നത്. ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാന തീർത്ഥ കേന്ദ്രമാണ് വൃന്ദാവനം. ധാരാളം ക്ഷേത്രങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലായി കാണാം. മദൻമോഹൻ ക്ഷേത്രം, രാധാവല്ലഭ ക്ഷേത്രം, ജയ്പൂർ ക്ഷേത്രം, ശ്രീ രാധാരാമണൻ ക്ഷേത്രം, സഹജി ക്ഷേത്രം, രംഗാജി ക്ഷേത്രം, രാധാ ദാമോദർ മന്ദിരം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവൻ സ്ഥിതി ചെയ്യുന്നത്. വെബ് ഡെസ്ക്, കത്തുമേ ന്യൂസ്.